ഡീപ്ടെക് AI സ്റ്റാർട്ടപ്പ് മൈലിൻ ഫൗണ്ടറി ജാപ്പനീസ് വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി ബിയോണ്ട് നെക്സ് വെഞ്ചേഴ്സിൽ നിന്നും പ്രീ സീരീസ് എ റൗണ്ട് ഫണ്ടിംഗിൽ $1 മില്യൺ ഫണ്ടിംഗ് നേടിയത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഫണ്ടിംഗിനെ ഏറെ ശ്രദ്ധേയമാക്കിയത് ഇൻഫോസിസിന്റെ സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണൻ നിക്ഷേപകനായ സ്റ്റാർട്ടപ്പാണ് മൈലിൻ ഫൗണ്ടറി എന്നതുകൂടിയായിരുന്നു. ക്രിസ് ഗോപാലകൃഷ്ണനെ പോലെ ടെക്നോളജി രംഗത്തെ പ്രഗത്ഭനായ ഒരാൾ ഒരു ഡീപ്ടെക് AI സ്റ്റാർട്ടപ്പ് നിക്ഷേപകനാകുമ്പോൾ എന്തുകൊണ്ടാണ് ഡീപ്ടെക് സ്റ്റാർട്ടപ്പുകളുടെ വളർച്ച ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാകുന്നതെന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. കട്ടിംഗ് എഡ്ജ് ടെക്നോളജികൾക്കായി നൂതന സാങ്കേതിക വിദ്യകളിൽ ഭാവിയിൽ കൂടുതൽ നിക്ഷേപം വരുമെന്ന് KPMG 2020 ജൂലൈ ഓഗസ്റ്റ് കാലയളവിൽ അഭിപ്രായപ്പെട്ടിരുന്നു. 2020 ന്യൂ നോർമൽ സാഹചര്യം ദ്രുതഗതിയിലുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിന് ഏറ്റവും അനുകൂലമായിരുന്നു. വെർച്വൽ ലോകത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ സ്വഭാവം ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിനും ആഴത്തിലുള്ള സാങ്കേതിക പരിഹാരങ്ങൾ സ്വീകരിക്കുന്നതിന് വഴിയൊരുക്കി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, ബ്ലോക്ക് ചെയിൻ, AR/VR, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ബിഗ് ഡേറ്റ, 3D പ്രിന്റിംഗ് എന്നിവയെല്ലാം ഡീപ്ടെക് എന്ന ലേബലിലാണ് അറിയപ്പെടുന്നത്. നാസ്കോം റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിൽ 19%, അതായത് 2100 സ്റ്റാർട്ടപ്പുകൾ ഡീപ്ടെക് സൊല്യൂഷനുകളിലും സങ്കീർണവും നൂതനവുമായ ഉൽപ്പന്നങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഫിനാൻഷ്യൽ സർവീസസ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, മാനുഫാക്ചറിംഗ്, അഗ്രികൾച്ചർ എന്നിവയിലെല്ലാം നൂതന സാങ്കേതിക പരിഹാരങ്ങൾ ഡീപ്ടെക് വാഗ്ദാനം ചെയ്യുന്നു. വ്യക്തിഗതവും മെച്ചപ്പെട്ടതുമായ ഡയഗ്നോസ്റ്റിക് മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ഓഗ്മെന്റഡ് റിയാലിറ്റി ക്ലാസ് റൂമുകൾ, ഇന്ത്യൻ നിക്ഷേപകരുടെ എല്ലാ തലങ്ങളിലുമുള്ള വെൽത്ത് മാനേജ്മെന്റ്, മെച്ചപ്പെട്ട ഉപഭോക്തൃ അനുഭവം നൽകാൻ SMBകളെ സഹായിക്കുക എന്നിവയിലെല്ലാം ഫോക്കസ് ചെയ്തിട്ടുള്ളവയാണ് മിക്ക ഡീപ്ടെക് AI സ്റ്റാർട്ടപ്പുകളും. ഇ കൊമേഴ്സ്, എന്റർപ്രൈസസ് ടെക്, ഫിൻടെക്, ഹെൽത്ത് ടെക്, എഡ്ടെക്, HR ടെക്, അഗ്രിടെക് എന്നിവയിൽ ഉടനീളമുള്ള ബിസിനസ് ടു ബിസിനസ് എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുന്നതിനായി AI, IoT, ബിഗ് ഡേറ്റ എന്നിവ ഡീപ്ടെക്കിന്റെ പ്രധാന ചോയ്സ് ആണ്.